മലയാളത്തിൽ പാടിയത് ഇഷ്ടമല്ലടയ്ക്ക് ശേഷം. കുസുമവദന മോഹസുന്ദര ആ പാട്ടൊന്ന് പാടാമോ? ഇഷ്ടമല്ലടെ കഴിഞ്ഞ് കുറേ പാട്ടുകൾ പാടി, പക്ഷെ നല്ലോണം ശ്രദ്ധേയമായ ഒരു കുറച്ചൊരു ഹിറ്റായ ഒരു ഗാനമാണിത്. കുസുമവദന മോഹസുന്ദര എൻ മദന ലളിത ഗാനവല്ലഭ, ഓ കുസുമവദന മോഹസുന്ദര എൻ മദന ലളിത ഗാനവല്ലഭ. സ്വീറ്റ് ഫേസ് ഉള്ളൊരു ഹാൻസം കൈയട, സ്വീറ്റ് ഫേസ് ഉള്ളൊരു ഹാൻസം കൈയട, ഔ ചബി ചിക്കൻ നട്ടി കൈയട. ദാറ്റ് വാസ് മൈ ലൈൻ. അതും ഏതാണ്ട് ഇഷ്ടമല്ലട പോലെ ഒരു ആ ഒരു പാടിയ പോർഷൻസ്. അതെ, ഏകദേശം അതുപോലത്തെ ഒരു പോർഷൻ. യെസ്. പിന്നീട് മലയാളത്തിൽ പാടിയത് ഏതാണ് ഹിറ്റായ പാട്ട്? അത് കഴിഞ്ഞ് പിന്നെ ഹിറ്റായി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഐ സാങ് ബഡദോസ്തിലൊരു റീമിക്സ് പാടി കല്യാണ പ്രായത്തിൽ, ഒരു സൂപ്പർ ഹിറ്റ്. നെല്ല് എന്ന് പറഞ്ഞ ചിത്രത്തിലെ സൗദരീശ്വറിന്റെ പാട്ട് വീണ്ടും റീമിക്സ് ചെയ്ത് പാടി. അതും കൂടി ഒന്ന് പാടിത്തരാമോ? യാ ഷുവർ. കാട് കുളിരണ കൂട് കുളിരണ മാറിലൊരു കിഴി ചൂടുണ്ടോ, കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്നത പൂ കണ്ണം പോകുണ്ടോ, കൂടെ വന്നീ പോ ആൺകിളി ചൂടു തന്നീ പോ. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്നത പൂ കണ്ണം പോകുണ്ടോ, കൂടെ വന്നീ പോ ആൺകിളി ചൂടു തന്നീ പോ. അത് ആ സിനിമയിൽ ഒരു ഐറ്റം ഡാൻസ് ആയിരുന്നു, എഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഫുൾ ഡിസ്റ്റോർഷൻ ഗിറ്റാറൊക്കെ ആയിട്ട്. അപ്പൊ റീമിക്സ് ചെയ്ത പാട്ട് പാടിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പൊ പഴയ പാട്ട് പാടി കേട്ടിട്ട് അതുപോലെ പാടാൻ, അങ്ങനെ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇത് പക്ഷേ കുറെയൊക്കെ മാറ്റിയിരുന്നു. മീൻസ് അതെ, മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പാടിയത്. പക്ഷേ പഴയത് കേട്ടിരുന്നു, കേട്ട് അത് പഠിച്ചിട്ട്. ഓഫ്കോഴ്സ്, അത് അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ മൂഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈ ഒരുപാട് ആവശ്യമില്ലാത്ത കുറേയധികം, സോറി ഞാൻ തന്നെയാണ് പാടിയത്, പക്ഷേ ആവശ്യമില്ലാത്ത ഒന്നും ഇല്ലാത്ത ഒരു പാട്ടാണ് ഒറിജിനൽ. ഒറിജിനൽ. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ ആഡ് ചെയ്തു, ബിക്കോസ് ഇതിൽ കുറച്ച് ആഴ്ചം ഡാൻസ് വേണമായിരുന്നു, അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കുറച്ചും കൂടി. അങ്ങനെ പാടിയ ഓഡിയൻസിൻ്റെ പ്രതികരണം എങ്ങനെ? എനിക്ക് ഒരു ജേർണലിസ്റ്റ് എന്നെ വിളിച്ച് നല്ലോണം ചീത്ത പറഞ്ഞു. അതായത് പി സുശീലമ്മ പാടിയ അത്രയും നല്ലൊരു ഗാനത്തിനെ നിങ്ങൾ വെറും ഒരു ഐറ്റം സോങ് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം ഞാൻ ദൈവമേ ഞാൻ എന്താ ചെയ്തത്? അല്ലെങ്കിലേ പാട്ട് കിട്ടാറില്ല, വല്ലപ്പോഴും ഒരിക്കലും ഒരു പാട്ട് കിട്ടുന്നത്, അത് കിട്ടിയത് എങ്ങനെയെങ്കിലും പാടിയിട്ട് കഴിച്ചില്ലാവുന്നറല്ലാണ്ട് ഇത്. അപ്പം നമ്മൾക്കങ്ങനെ പ്രതികരിച്ചത് ഞാൻ പറഞ്ഞു, അതിന് ഞാനൊന്നുമല്ലല്ലോ ചെയ്തത്, മ്യൂസിക് ഡയറക്ടർ ചോദിച്ചിരിക്കാൻ പറഞ്ഞു. പിന്നെ ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞു, മീൻസ് അതും ഐറ്റം സോങ് ആയിരുന്നു, വേറൊരു രീതിയിലുള്ള ഐറ്റം സോങ് ആയിരുന്നു എന്ന് മാത്രം. കുറച്ചും കൂടി മെലിഞ്ഞൊരു ഐറ്റം ഗേൾ ആണ് ഇപ്പൊ കളിച്ചത് ഈ ഇതിൽ, കാലഘട്ടത്തിന്റെ മാറ്റം അത്രേ ഉള്ളൂ. മലയാളത്തിൽ ഒരുപാട് ഹിറ്റ് സോങ്സ് പാടി, അതുപോലെ തന്നെ തമിഴിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ തമിഴ് ഗാനങ്ങളാണ് പാടിയത് അല്ലെ മലയാളത്തിനേക്കാളും. അതെ, അല്ലാതെ ഒരുപാട് സോങ്സ് ഒന്നും ഞാൻ പാടിയിട്ടില്ല, പക്ഷെ പാടിയ സോങ്സ് എല്ലാം ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളാണ്. തമിഴില് എ ആർ റഹ്മാന്റെ ആദ്യത്തെ പാട്ടിന് ശേഷം പിന്നെ ഡും 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 എന്നുള്ള ഫിലിമിൽ കാർത്തിക് രാജയ്ക്ക് വേണ്ടി പാടി, പിന്നെ യുവൻ ശങ്കറിന് വേണ്ടി കുറച്ച് ഫിലിംസ് പാടി. ഡും 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 ഏത് പാട്ടായിരുന്നു? അത്താവരുവാ ഇന്നുത്തം തരുവാ ഇന്നച്ചോ വെക്കും കൂച്ചോ അത് ഹള്ളി രുസിപ്പാ, അങ്ങനെ ഒരു പാട്ടും ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ്. അതെ അതെ, ധനുഷിന്റെ ഫസ്റ്റ് ഫിലിം തുള്ളുവത് ഉളമേ, അതിൽ നെരുപ്പ് കുത്തലിക്കുന്നു എന്ന് പറഞ്ഞു, അതും ഒരു ഐറ്റം സോങ് ആയിരുന്നു. നെരുപ്പ് കൂത്തടിക്കത് കാത്തോ കൂത്തടിക്കത് ഊരേ കൂത്തടിക്കത് വാടാ വാടാ ഹേ ഉറക്കമെന്ന കൂത്തുകെട്ട് ഒത്തായില കൂത്തുകെട്ട് വിടിയ വിടിയ കൂത്തുകെട്ട് ഇന്നിക്കേ മുഴിഞ്ചു പോച്ചു എടുത്ത് മുട്ടക്കെട്ട് രാത്രി വെറുക്കുതടാ റൗണ്ടാ കൂത്തുകെട്ട് കൂത്തുകെട്ട്. അതും സൂപ്പർ ഹിറ്റ് ആയിരുന്നു അല്ലേ? യെസ്, നല്ല ധനുഷിന്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു.
ഇനി ഒരു പാട്ടാവാം അല്ലേ, ഒരു പഴയ മലയാളം ഗാനം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് സലീൽ ചൗധരി. എനിക്ക് ബോംബെയിൽ ഒരു പ്രാവശ്യം ഞാൻ പോയപ്പം എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു സലീൽ ദാനെ കാണാൻ. സോ ഹി വാസ് നോട്ട് കീപ്പിംഗ് വെൽ ആ സമയത്ത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ബോളിവുഡിൽ സിനിമറ്റോഗ്രാഫറാണ്. അപ്പം അവരുടെ വൈഫിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് സലീൽദയുടെ മോൻ. അപ്പം ഷീ ടുക്ക് മീ ടു മീറ്റ് ഹിം ആൻഡ് ഐ മെറ്റ് ഹിസ് വൈഫ്. പക്ഷേ സലീൽദയ്ക്ക് എനിക്ക് കാണാൻ പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി അവരെ വീട്ടിൽ പോയി. ജസ്റ്റ് ഐ ജസ്റ്റ് വോണ്ട് ടു സീ ഹിം, പക്ഷെ കാണാൻ പറ്റിയില്ല. അത് ഭയങ്കര ഒരു സങ്കടമുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് അത് കഴിഞ്ഞ് ഹി ഡൈഡ്. അപ്പം എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു ഭയങ്കര സങ്കടമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. ആൻഡ് ഐ ലവ് ദ വേ ബിക്കോസ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടിൽ മൊത്തം ഹീ യൂസ് ഫ്ലൂട്ട്, യു നോ ലോട്ട് ഓഫ് ഫ്ലൂട്ട് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ഫ്ലൂട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. ദസ് ദ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഗാനം. എസ് ജാനകി അമ്മ പാടിയത്. ഷീസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സിംഗേഴ്സ്. പിന്നെ ഇങ്ങനെ അനായാസമായിട്ട് പാടിയ പാട്ടാണ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ പാടാൻ പോകുന്നത്. അത് അതിൽ കുറേ ഫ്ലൂട്ടുണ്ട്, ഒത്തിരി ഫ്ലൂട്ട് അതിൽ നന്നായി ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പാട്ടെന്ന് പാടുകൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. മദളപ്പൂ പോലൊരു മാനസം ആരും കാണാതെ പൂച്ചൂടി ഞാനൊന്നു പാടി. ശാരികേ ഇൻ ശാരികേ